हलो फ्रेंड्स मास्टर बीस ब्लॉगिने मत वीडियो स्वागत इन नाम मुट बिस्केट आने मुट बिस्केट कॉपे कमेल कल मुट बिस्केट अब वाले सिंपल कुछ इंग्रीडियंस उपयोगी रीतियां पर नोक वाले सिंपल अब वीडियो कड़कों मूं गिवेल पकड़ा गिवेल पकड़ा वीडियो कमेंट एमेंट कम वण मिलियन सब्सक्राइबर्स नी चल वण मिलियन आवेदो निफ्रिजेटर अब तेरे अब कमेंट मास्टर बीस ब्लॉग चल सब्सक्राइब सब्सक्राइब अब कूड़ा नमुक वीडियो कड़कों नमुक आवश्यम साधन नोक या आदमी और कप मैदान अब अर कप पंचसार पड़े अर कप पड़ी रू कोई नामे बेकिंग पाउडर और अर टीसपूण अब मंजल पड़ी अर टीसपूण उप रूम इत्र साधन नमुक आवश्यम इन अगर नोक आदमी और पात्र अल्प मैदा नामिटू नामे बेकिंग पाउडर इटकू उप चेरत नाइट मिक्स अच्छा मत बोल अल्प रू कोई मुट पोटी उड़क नाइट मिक्स मिक्सिंग आकम नमक मंजल पड़ी अब पंचसार पड़ी अल्पक नोल मिक्स इत मिक् चल कटावा साध्य अगर आने मिक् जारे नाइटेल मिक्स नरते पड़ीलैक् चेरत नोल कुयचड़क स्पूण उपयोगी इलाकिया मैं वेल कुणी वेलमुड़क इवे को मुट पोटी शेम अदा नोक अदल नमुक टाइटा कुरवाण कूड़ा अल अड्जस्ट अब ईर रूप मव ई रूप अगेड़े नमुक इतने कवर शेम अच्छा साधारण कवर आयो एम कुछ नाम निचय अटोर ग्लास ग्लासल कवर इकू അതിനേശം അതിലേക്ക് നമ്മൾ മാവ് ഇട്ട് കൊടുക്കുകയാണ് ഓക്കേ അതിനേശം നമുക്ക് ഇതിന്റെ ബാക്ക് ഭാഗം നന്നായിട്ട് ഒന്ന് കെട്ടി കൊടുക്കാം റബ്ബറിട്ടോ അല്ലെങ്കിൽ സാധാരണ ഈ കവർ തന്നെ ഉപയോഗിച്ചിട്ട് കെട്ടിയാൽ മതി സാധാരണ കവർ ഉപയോഗിച്ചാൽ മതിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ചെയ്യാവുന്നതാണ് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ പിന്നെ അതിനേശം ഇതിന്റെ ഈ ഒരു കൂർപ്പുള്ള ഭാഗം കൂർപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഈ ഒരു അറ്റം നമുക്ക് എന്താ ചെയ്യാം ചെറുതായിട്ട് ഒന്ന് കത്രിക ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്തു കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തതിനു ശേഷം ഇതുപോലെയുള്ള സാധാരണ പാൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ പാനിലേക്കാണ് നമ്മൾ ഇത് ഉറ്റിച്ചു കൊടുക്കുന്നത് ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള പാത്രം സ്റ്റീൽ പാത്രം അതുപോലെ തന്നെ അലുമിനിയം പാത്രമൊക്കെ ആണെങ്കിൽ ബട്ടർ പേപ്പർ ഉപയോഗിക്കേണ്ടിരും അതിന്റെ മുകളിൽ ഒട്ടിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അടിപിടിച്ച് കരിഞ്ഞൊക്കെ പോകുന്ന ട്ടോ അപ്പോൾ എന്തായാലും ഇതേപോലെ ചെയ്തെടുക്കാം ഞാൻ ഇപ്പോ ഈ ചെയ്യുന്നത് പോലെ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഓരോന്ന് ഓരോന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഓരോന്നിനും അകലം പാലിക്കണം അകലം പാലിക്കണം എന്ന് പറയുമ്പോൾ കൊറോണ വൈറസ് എന്നൊക്കെ ഓർമ്മ വരുന്നുണ്ട് ട്ടോ അതല്ല ട്ടോ ഇത് രണ്ടും കൂടി മിക്സ് ആകാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ് ഓക്കെ ഇതേപോലെ നമ്മൾ മുഴുവനായിട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു അതിനുശേഷം നമ്മൾ തീ ഓണാക്കി അതിനുശേഷം ഇതേപോലുള്ള ഇരുമ്പ് കല്ല് പത്രിയൊക്കെ ചുടുന്ന ഇതേപോലുള്ള ഇരുമ്പ് കല്ല് ഉണ്ടെങ്കിൽ അത് വെച്ചു കൊടുക്കുക അത് നന്നായിട്ട് ചൂടാക്കിയതിനു ശേഷം നമ്മൾ ഈ പാത്രത്തിന്റെ മുകളിൽ വെച്ചു കൊടുത്തതിനു ശേഷം അടച്ചു കൊടുക്കുക ഒരു 10ഓ 12ഓ മിനിറ്റ് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു സമയത്ത് ഇരുമ്പ് കല്ല് നന്നായിട്ട് ചൂടാക്കി കൊടുത്തു അതിനുശേഷം നമ്മൾ ഈ പാത്രം വെച്ചതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാണ് തീ വെക്കേണ്ടത് ട്ടോ അതേപോലെ ചെയ്യുക ഓക്കെ അങ്ങനെ ഒരു 10 12 മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ട് ഏകദേശം ഒക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് ഇതിൽ നിന്നൊന്ന് എടുത്തു നോക്കാം അപ്പോൾ ദാ ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് അടി ഒന്നും കരിഞ്ഞൊന്നും പിടിച്ചിട്ടില്ല ഇതേപോലെ ആയി വന്നിട്ടുണ്ട് പക്ഷെ കുറച്ച് വലുപ്പം കുറവാണ് ഇനി ഞാൻ രണ്ടാം പ്രാവശ്യം ഉണ്ടാക്കുന്നത് കുറച്ച് വലുപ്പത്തിലാണ് ഉണ്ടാക്കി നോക്കുന്നത് കുറച്ച് വലുപ്പത്തിൽ നിന്ന് ഏകദേശം എണ്ണം കുറഞ്ഞിട്ടുണ്ടാവും ഏകദേശം നമ്മുടെ ആ ഒരു മുട്ട ബിസ്ക്കറ്റിൻ്റെ അതേപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ അതും ചെയ്തെടുത്തു പക്ഷേ ഇത് കുറച്ച് സമയം വൈകിയ കാരണത്താൽ അടിഭാഗം കുറച്ച് കരിഞ്ഞതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത്രയും സമയം വേണ്ട അങ്ങനെ ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സമയം എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് നിങ്ങൾ വെക്കുന്നത് എങ്കിൽ ഒരു 10 മിനിറ്റ് കറക്റ്റായിട്ട് വെച്ചാൽ മതി അങ്ങനെ ആകുമ്പോൾ ഏകദേശം കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ നല്ല ഉറപ്പിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് എവിടെയെങ്കിലും നമ്മൾ പാചകം ചെയ്യുന്ന അടുപ്പിൻ്റെ ഒരു ഭാഗത്ത് നിവർത്തി വെച്ചാൽ നല്ല ചൂടുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ വെയിലത്ത് വെച്ചാലും കിട്ടുന്നതാണ് നന്നായിട്ട് ഉറച്ച് കിട്ടുന്ന കേട്ടോ അപ്പോൾ ഗൈസ് നമ്മുടെ മുട്ട ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട് ഇതാ സംഭവം ഇതാ ലക്കിഡിലും തന്നെ നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് സൗണ്ട് കേൾക്കുന്നില്ലേ നല്ല മൊരിഞ്ഞ് തന്നെ നിൽക്കുന്നുണ്ട്
സംഭവമാണ് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഓവൻ ഇല്ലാത്ത ആളുകൾക്ക് ഉണ്ടാക്കണമല്ലോ അതിനായിട്ടാണ് ഇതേപോലെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റിലായിട്ട് അറിയിക്കുക ഗിവ് അവേയിൽ പങ്കെടുക്കാൻ എന്തെങ്കിലും ഒരു കമൻറ്റെങ്കിലും എഴുതിയിടുക അപ്പോൾ മാസ്റ്റർ പീസ് വ്ളോഗ് എന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ എന്ത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അതിനനുസരിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നല്ലൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.